ചുമ്മാ ഇതിലെ പോയപ്പോ ഒന്ന് കേറിന്നുള്ളു. കൊറേ നാളായില്ലേ ഇതിലേക്ക് വന്നിട്ട്. വാ കേറി വാ കേറി വാ. ആ വരണു വരണു. എന്താ ഉഷ്ണല്ലേ ഇരിക്കേച്ചി. ഞാനാണെങ്കിൽ ഒന്ന് എണ്ണയൊക്കെ വെച്ച് കുളിക്കാനുള്ള പരിപാടികളിലറിഞ്ഞേ. ഇരിക്കിരിക്ക. ഈ ഫാനിനൊന്നും ഒട്ടും കാറ്റില്ലല്ലോ ഓടിയേ. ആ ഈ ഫാനിന് ഇച്ചിരി കാറ്റ് കുറവായേച്ചി. വീട്ടിൽ പിന്നെ എ സി ഉള്ളത് കൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. 24 മണിക്കൂറും പിള്ളേർ അത് തന്നെയാ. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ എ സി ഉണ്ട് ചേച്ചി. നമ്മള് മാസ്റ്റർ ബെഡ്റൂമിന് മാത്രമേ എ സി വെച്ചിട്ടുള്ളൂ. എല്ലായിടത്തും വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആ ഒരു റൂമിനെ ഉള്ളോ? ഞങ്ങൾ എല്ലാ റൂമിലും അങ്ങ് വെച്ചു. അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെയാ? എന്നാ ചൂടാ. ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റിംഗ് റൂമിലും കൂടെ ഓർമ്മ വെക്കണം കേട്ടോ. വല്ലവരൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേ ഇവിടെയല്ലേ ഇരിക്കണേ. നമ്മൾ ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ടെന്ന് വന്നവർക്ക് അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം സിറ്റിംഗ് റൂമിലാണ് കൊണ്ടേ അങ്ങ് വെച്ചതേ. അതുകൊണ്ട് എന്ത് വേണ്ടു? ഇപ്പൊ ആര് കയറി വന്നാലും ഞാൻ ആദ്യം എ സി അങ്ങ് ഓൺ ചെയ്യും. പിന്നെ നമ്മൾ സെറ്റപ്പായില്ലേ, നല്ല കൂളായിട്ടങ്ങ് ഇരുന്നോളും. ചേച്ചി എന്തോരം കറണ്ട് ചാർജാവും. വെറുതെ എന്തിനാ നമ്മൾ ആവശ്യമില്ലാതെ കളയണത് പൈസ. ഇവിടെയാണെങ്കിൽ ഏട്ടന് എപ്പോഴും പറയും അവിടെയൊക്കെ ലൈറ്റ് അടിച്ചിടല്ലേ, ഇവിടെയൊക്കെ ലൈറ്റ് അടിച്ചിടല്ലേ എന്ന് പറഞ്ഞ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഞാൻ എല്ലായിടത്തും എ സിയും കൂടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ. അതുകൊണ്ടാ പിന്നെ നമുക്ക് ബെഡ്റൂമിലുണ്ടല്ലോ. ഇല്ലല്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെന്നേ. കറണ്ട് ചാർജൊക്കെ ഇപ്പൊ എപ്പോ വേണമെങ്കിലും നമുക്ക് അടയ്ക്കാമല്ലോ. പിന്നെ എല്ലാ ഏട്ടൻ അങ്ങനെ ഇന്റർനെറ്റ് ഇപ്പൊ എല്ലാം ഇന്റർനെറ്റ് ബില്ലിംഗ് ആണല്ലോ ഏട്ടൻ അതെല്ലാം ചെയ്യുന്നത്. ഞാൻ അതിലേക്കൊന്നും നോക്കാറേ ഇല്ല. പിന്നെ അതിലൊന്നും പരാതി പറയാറും ഇല്ല കേട്ടോ. ചേച്ചി എനിക്ക് ഞാൻ പോയി ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം എടുത്തോണ്ട് വരാം കേട്ടോ. അയ്യോ എനിക്ക് നാരങ്ങാവെള്ളം ഒന്നും വേണ്ട കൊച്ചേ. ഞാൻ നിന്നോട് കുറച്ചു നേരം വർത്താനം പറയാൻ വന്നതല്ലേ. എനിക്ക് നിന്നോട് രണ്ടുമൂന്ന് കാര്യം പറയാനുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. അല്ലെങ്കിൽ തന്നെ ഈ നാരങ്ങാവെള്ളമൊക്കെ ഇപ്പൊ ആരാ കുടിക്കണേ? വീട്ടിലാണെങ്കിൽ ചേട്ടൻ്റെ പെങ്ങള് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എപ്പോഴും ടാങ്ക് കൊണ്ടുവരും. ഞങ്ങൾ അതാ യൂസ് ചെയ്യുന്നുള്ളു. അതുകൊണ്ടല്ലേ ഇപ്പൊ നാരങ്ങാവെള്ളം ഒന്നും കുടിക്കാറേ ഇല്ല. നാരങ്ങ ഭയങ്കര അസിഡിറ്റി ആണ്. നീ ഇവിടെ അങ്ങനെ ടാങ്ക് ഒന്നും ഏട്ടന് ഇഷ്ടല്ല ചേച്ചി. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചുമ്മാ കളർ വെള്ളം എന്നാ പുള്ളി പറയണേ. ആ ചേച്ചി ഞാൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞ് മറന്നുപോയായിരുന്നു കേട്ടോ. മോനിവിടെ അഡ്മിഷൻ കിട്ടിയായിരുന്നേ. ആണോ? സൈക്കോളജിയിലാ അവന് എൻട്രൻസ് കിട്ടിയതാ. അപ്പൊ പിന്നെ അടുത്ത ആഴ്ച പോയി ജോയിൻ ചെയ്യണം. ആ എവിടെയാ അഡ്മിഷൻ കിട്ടിയേക്കണേ? മംഗലാപുരത്ത. അയ്യോ ഇപ്പൊ എന്തോരം പിള്ളേരെ ഈ കോഴ്സിന് പോയിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കണത്. നിങ്ങക്ക് വേറെ നല്ല കോഴ്സൊന്നും കിട്ടിയില്ലേ? എൻട്രൻസ് ഒക്കെ എഴുതി കിട്ടിയതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പഠിച്ചിറങ്ങി കഴിയുമ്പോ ജോലി കിട്ടണ്ടേ? ഇപ്പൊ എന്നെ മോൻ തന്നെ നോക്ക്. അവൻ കോഴ്സ് കഴിഞ്ഞ് ഇങ്ങ് ഇറങ്ങിയ വഴിയെ നമ്മുടെ പാലായിലെ അച്ചായന്റെ മോന് ഇല്ലേ, മൂത്ത മോന് തണ്ണിക്കുട്ടി, അവനങ്ങ് ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവനിപ്പോ എത്രയാ മാസം ശമ്പളം മേടിക്കണേന്ന് അറിയാവോ? അതുകൊണ്ട് നീ ഇതൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട എൻ്റെ കൊച്ചേ. ഉള്ള നേരത്തെ ഈ എൻട്രൻസും എഴുതി ഈ 5-6 കൊല്ലം വെറുതെ കളയണ സമയം ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും കൂടെ ഗൾഫിലേക്ക് പറഞ്ഞുവിടാൻ നോക്ക്. ആ 10 കാശ് പെട്ടെന്ന് സമ്പാദിക്കാൻ പറ്റും. ചേച്ചി അന്നേരം ജോസൂട്ടി ഡിഗ്രി തോറ്റു കഴിഞ്ഞിട്ടല്ലേ ഗൾഫിന് പോയത്. പക്ഷെ ഇവന് എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട് ചേച്ചി. അപ്പോൾ അഡ്മിഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഫ്രീയാ. അതുകൊണ്ടാണ് പിന്നെ അത് തന്നെ സെലക്ട് ചെയ്യാന്ന് വെച്ചത്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, വേണമെങ്കിൽ ചെയ്തോ. പിന്നെ എല്ലാത്തിനും ഓരോ യോഗ. അവന്റെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അവന് കിട്ടും. എടിയേ പുതിയ ടി വി മേടിച്ചോ? ഇന്നാള് വന്നപ്പോ ചെറിയ ടി വി ആയിരുന്നു തോന്നണല്ലോ. ആ അതോ, അത് കഴിഞ്ഞ ആഴ്ച ചേട്ടന്റെ കമ്പനിയിൽ നിന്ന് ബോണസ് കിട്ടിയതാ. അപ്പോൾ ഒരു ടി വി അങ്ങ് വാങ്ങിച്ചു. പഴയത് അതിൻ്റെ ഡിസ്പ്ലേ പോയായിരുന്നു ചേച്ചി. പിന്നെ കുട്ടികൾക്കാണെങ്കിലും പുതിയത് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും കിട്ടിയതല്ലേ, നമുക്ക് എന്ത് ഐറ്റം വേണമെങ്കിലും എടുക്കാമായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ടി വിയാണ് സെലക്ട് ചെയ്തേ. ഇത് 42 ഇഞ്ചാന്ന് തോന്നുന്നു കേട്ടോ. അത്രേ ഉള്ളൂ. ആ വീട്ടിൽ ഇന്നാളെ ചായം വന്ന് മേടിച്ചോണ്ട് വന്നായിരുന്നു പുതിയത്. 45 ഇഞ്ചിന്റെയാ. നമ്മൾ ശരിക്കും തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണണേ പോലെ അതിനകത്തന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നാ വലിപ്പാന്നറിയോ, ആൾക്കാരുടെ തലയൊക്കെ ഇത്രയോ ഉണ്ട്. ഒരു ദിവസം ചുമ്മാ ഇരിക്കുമ്പോ ഇറങ്ങടി, കുറെ നാളായില്ലോ നീ അതിന്റെയൊക്കെ വന്നിട്ട്.
നിനക്ക് എന്നാ പറ്റിയെന്ന് ഓർത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി വന്നത്. ആ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ മെയിൻ കാരണം എന്നാന്നറിയാവോ? നീ ആരോടും പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. നമ്മുടെ അപ്പുറത്തില്ലേ ആ ജോസൂട്ടി, ജോസൂട്ടി ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് കയറി വന്നിട്ടുണ്ടെന്ന്. ആ അത് തന്നെ. ആര് പറഞ്ഞു കല്യാണം കഴിഞ്ഞെന്ന്? കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ലീവിങ് ടുഗദർ ആണെന്ന് എന്തൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഇരിക്കണ കണ്ടത്. അവര് പുറത്തു വിട്ടിട്ടില്ല. എന്നോട് പള്ളിയിൽ വന്നപ്പോ ലീലാമ്മ പറഞ്ഞതാ. ഞാനായിട്ട് ആരോടും പറയാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ കാണുന്നതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ നീ എന്ത് എവിടെയെങ്കിലും പോയി പറയാനും നിൽക്കണ്ട, ഞാനാ പറഞ്ഞെന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. എന്നാലും ഇക്കാലത്തെ പിള്ളേരുടെയൊക്കെ ഒരു ധൈര്യം നോക്കണേ. എനിക്കിതറിഞ്ഞിട്ട് എൻ്റെ പൊന്നു മോളെ വീട്ടിലിരുന്നിട്ട് ഒരു മനസമാധാനവും ഇല്ലായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ ഇളയതൊരു പെങ്കൊച്ച്, നമ്മൾ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതിയിട്ടേ ഒരു കണ്ണൊക്കെ വേണോ കേട്ടോ എപ്പോഴും. നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ ഫോണൊക്കെ ഉള്ളത് ഭയങ്കര പ്രശ്നവാ. കുഴപ്പമില്ലേ ചൈനി, മരിയ കൊച്ചിന് ഫോണൊന്നുമില്ല, അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാന്ന് ഫ്രണ്ട്സിനോട് ചോദിക്കാൻ നേരത്തൊക്കെ ഞങ്ങളുടെ മൊബൈൽ അവൾ യൂസ് ചെയ്യുന്നത്. അതും പാസ്വേഡൊക്കെ ഉണ്ട്, ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുത്താലേ അവൾക്ക് കിട്ടാറുള്ളൂ. അവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം കുഴി ചെന്ന് ചാടിക്കഴിയുമ്പോഴേ അറിയോളൂ. പിന്നെ നമ്മുടെ മരിയ കൊച്ചിന് നമുക്കറിയാമല്ലോ, അവളെ പോലെ തങ്കപ്പെട്ട സ്വഭാവമുള്ളൊരു കൊച്ച് വേറെയില്ല. പിന്നെ സൂക്ഷിക്കണമെന്ന് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നീ അതൊന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കണ്ട കേട്ടോ. എന്തുവാടി ഇന്ന് കറി വെച്ചേ? ഇന്ന് കുറച്ച് മീൻ കറി വെച്ചതാ ചേച്ചി, കുറച്ച് ചെമ്പല്ലി മേടിച്ചിട്ടുണ്ടായിരുന്നേ, അതാ ഇന്ന് കറി വെച്ചത്. ഓ, ആ മീൻ ഒരു ഗുണവും ഇല്ലെന്നേ, ചുമ്മാ 10-50 രൂപ കൊടുക്കാന്നേ ഉള്ളൂ, അതിനകത്ത് ദശയില്ല, മൊത്തം ചെതുമ്പലിൻ്റെ മണവും അതങ്ങ് കറി വെച്ച് കഴിഞ്ഞാൽ. ഇച്ചായനത് കണ്ട് കഴിയുമ്പോഴേ അറപ്പാ. ഞങ്ങളിപ്പോൾ അത് മേടിക്കാറേ ഇല്ല. ഇപ്പം നല്ല വിലയുടെ നല്ല തുണ്ടൻ സ്രാവ് മീനാണ് മേടിക്കണത്. അതാകുമ്പോൾ നല്ല ദശ മാത്രമേ ഉള്ളൂ. ഇച്ചായനത് മാത്രം മതി. പിള്ളേർക്കാണെങ്കിലും അതങ്ങ് വറുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ചോറിട്ട് ഇറങ്ങിപ്പോളൂ. നമ്മൾ ഈ വിലക്കുറവ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ കൊള്ളത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനും പിന്നെ ഒന്നും പറയാറില്ല. ഓ, എന്നാ പറയാനാന്നേ, കഴിഞ്ഞ ദിവസം ഒരു വള വാങ്ങിച്ചായിരുന്നു. ആണോ? അതാണെങ്കിൽ ഭയങ്കര കട്ടിയും ഉണ്ടായിരുന്നു, കുഞ്ഞതും ആയിരുന്നു, ഇച്ചിരി ടൈറ്റായിരുന്നു കയ്യിൽ. അപ്പം ഞാൻ ഒന്നിച്ചിരി സോപ്പിട്ടു ഒന്ന് കയറ്റി, പക്ഷേ ഇവിടെ കുറച്ച് തൊലി പോയിട്ടുണ്ട്, ഭയങ്കര നീറ്റഡാണ് ഇത്. കൊള്ളാവോടി? ആ നല്ല ഭംഗിയുണ്ട് ചേച്ചി, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇച്ചായൻ മേടിച്ചു തന്ന, കഴിഞ്ഞ ദിവസം പിറന്നാളായിരുന്നേ. ഇച്ചായനല്ലല്ലോ അങ്ങനെയാ, പറഞ്ഞാൽ കേൾക്കത്തേയില്ല, എല്ലാം ഓൺലൈൻ വഴിയാ. വീട്ടിലെ സംഭവം അങ്ങ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴേ ഞാൻ അറിയത്തുള്ളൂ. എല്ലാ സാധനങ്ങളും ഈ ഓൺലൈൻ വഴിയുള്ളത് തുടങ്ങിയ പിന്നെ ഇച്ചായനെ കണ്ട് ഞാൻ മടുത്തു. എന്തോരം വേണ്ടാന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. ഓരോരോ സാധനങ്ങളായിട്ടിട്ടങ്ങ് മേടിച്ചു തരും എനിക്ക്. കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആയിരുന്നില്ലേ, അന്നേരം വാങ്ങിച്ചതാ ഡയമണ്ടിൻ്റെ. ഇത് കണ്ടോ, നല്ല തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഇത്തരമായിട്ട് 104 ഡയമണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് പുതിയ ഭാഷണ പേരെന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞു അമ്മക്ക് ഇതൊക്കെ എവിടെയാ നോക്കാൻ നേരം. ഭയങ്കര സെലക്ഷനാടി. ആണോ, നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ? എനിക്കും ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യമായിട്ടും വിചാരിച്ചില്ല കേട്ടോ പുള്ളിക്കാരൻ ഇത്രയും നന്നായിട്ട് സെലക്ട് ചെയ്തു വരുന്നു. എന്നോട് കുറെ പേര് ചോദിച്ചു ഇത് എവിടുന്നാ വാങ്ങിച്ചെന്ന്. ആ അതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷമൊക്കെ. ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല, നമ്മളങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്ന കാര്യത്തിനൊന്നും കുറ്റം പറയാൻ പാടില്ലല്ലോ. ഇത് ഞാൻ ആ നമ്മുടെ ഇവിടുത്തെ ജ്വല്ലറിയിൽ നിന്ന് മേടിച്ചതാ. ഇല്ലല്ല, 23 ക്യാരറ്റാ, ഗോൾഡിൻ്റെ ആന്ന് തോന്നുന്നു. ചുമ്മാ ഒരു ദിവസം ഇരുന്നപ്പം പോയി വാങ്ങിച്ചതാ. അല്ല ചേച്ചി, സ്റ്റോൺ നമ്മുടെ സാധാരണ സ്റ്റോൺ, ഡയമണ്ട് ഒന്നല്ല. ഓ, ആ ജ്വല്ലറിയിലൊന്നും മേടിക്കാതിരിക്കും എൻ്റെ കൊച്ച, കൊള്ളൂല്ല. ഞാൻ അവിടുന്ന് എത്ര വള മേടിച്ചേക്കണോ, 2 മാലയും മേടിച്ചു. കാ കാശിന് കൊള്ളൂല, ഒന്നും ഒരു തിളക്കയില്ലെന്നേ, കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ റോൾഡ് ഗോൾഡ് പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ അവിടുന്ന് മേടിയിലങ്ങ് നിർത്തി. പിന്നെ ചാൻ ഇഷ്ടമല്ല കേട്ടോ, എല്ലാം പുള്ളിക്കാരനും ഇപ്പോൾ ഓൺലൈനിലാണ് മേടിച്ചതന്നെ. അതുകൊണ്ട് എന്ത് വേണ്ടു, നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാൻ പാടില്ലേ. ഒരു കെറ്റപ്പൊക്കെ നീ ഒന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. ആ ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഗോൾഡാ എപ്പോഴും നല്ലത്. അത്
ശരിയാ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അത് കൊണ്ടുവയ്ക്കാലോ. പിന്നെ ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു കേട്ടോ. ജോജോ വരാറായില്ലേ? ഇത്രയും നേത്രയായിട്ടാണോ വരുന്നേ? ആ ഞാൻ ചിലപ്പോൾ കിടക്കാൻ നേരത്ത് നോക്കുമ്പം പോർച്ചിൽ കാറ് കാണാറില്ലേ, അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഇതന്നെ ഇവൻ ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ലേന്ന്. നീ എന്തായാലും സൂക്ഷിച്ചോട്ടെ, ഇന്നത്തെ കാലം ഒന്നും പറയാൻ പറ്റത്തില്ല. സമയമൊക്കെ നോക്കണം, വരണതും പോണതും ഈ ഓഫീസ് ടൈം ഒക്കെ വിടുന്നേ. പെൺപിള്ളേരൊക്കെ ആയിട്ടാ കൂട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പുറത്ത് വെച്ച് കണ്ടായിരുന്നു. ഇല്ല ചേച്ചി, ഇച്ചായൻ്റെ അതൊരു സെൻഡ് ഓഫ് പാർട്ടി ഉണ്ടായിരുന്നു അവർക്ക് കഴിഞ്ഞ ആഴ്ചയെ. അതിനോട് ഇച്ചായൻ പറഞ്ഞിട്ടായിരുന്നു പോയത്. എന്താന്ന് കെട്ടുപോതർ? അങ്ങനെയൊക്കെ പറയും. നീ ഇവിടെ പച്ചവെള്ളം കുടിച്ചോണ്ടിരുന്നു, സൂക്ഷിക്കാനുള്ളത് സൂക്ഷിച്ച, ദുഃഖിക്കണ്ട, എനിക്കതേ പറയാനുള്ളൂ. എന്നാ ഞാനങ്ങോട്ട് പോവാ. എന്നാ ശരി മോളെ, പറഞ്ഞ ഒന്നും മറക്കണ്ട കേട്ടോ. നീ ഒന്ന് സൂക്ഷിച്ച, ദുഃഖിക്കണ്ട. ഓക്കെ ചേച്ചി, വരട്ടെ എന്നാ. എന്റെ ദിവസം തീർന്നു. ഈ നേരമില്ലാത്ത നേരത്ത് തന്നെ ഈ തള്ളുവണ്ടി വന്ന് കേറിയില്ല തമ്പുരാനെ. എന്തൊരാശ്വാസം, മൂന്നാല് ദിവസമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് തള്ളിയിട്ട്. എന്തൊരാശ്വാസം, മനുഷ്യനേമ്പൊക്കെ പോവാത്തതുപോലെയാ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ. Presente, amor. Ya vengo a ver.